സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഭാരമുള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ഇനി തൊട്ട് നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നത് നോക്കിയിരിക്കുകയാണ് AI ക്യാമറ. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഉള്ള വാഹനങ്ങളുടെ സീറ്റ് ബെൽറ്റ് മറക്കാതെ ഇടാൻ ശ്രദ്ധിക്കുക. ഗതാഗത കമ്മീഷണറുടെ പുതിയ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് നിരീക്ഷണം ശക്തമാക്കുന്നത്. ഭാരവാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുന്നവരെ തിരിച്ചറിയുവാനുള്ള സംവിധാനം സംസ്ഥാനത്തെ AI ക്യാമറകളിൽ കെൽട്രോൺ ഒരുക്കിയിട്ടുണ്ട്. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ ഒഴികെ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. മീഡിയം ഹെവി വാഹനങ്ങളിലും ഡ്രൈവർമാരും മുൻ സീറ്റ് യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ടെന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുവാനും RTOമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 1 മുതൽ ഹെവി വാഹന ഡ്രൈവർമാർക്കും മുൻ സീറ്റിൽ യാത്ര ചെയ്യുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണെന്ന് മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു. KSRTC ഇത് സംബന്ധിച്ച അറിയിപ്പും ലഭിച്ചിരുന്നു. പഴയ ബസ്സുകളിൽ സീറ്റ് ബെൽറ്റ് ഘടിപ്പിക്കുന്ന തിരക്കിലാണ് KSRTC ഇപ്പോൾ. സ്വകാര്യ ബസ്സുടമകൾ ഇപ്പോഴും ഈ കാര്യത്തിൽ അവ്യക്തതയിലാണ്. KSRTCയും സ്വകാര്യ ബസ്സുകാരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുകയും പിന്നീട് ഇളക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. AI ക്യാമറകൾ വന്നതിനു ശേഷം റോഡുകളിലെ അപകടങ്ങൾ കുറഞ്ഞുവെന്നാണ് കേരളത്തിന്റെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പ്രസ്താവന. വാഹനാപകട മരണങ്ങളിൽ 50% കുറവുണ്ടായി എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ചുരുക്ക സമയത്തിനുള്ളിൽ ഇത്രയും അപകട നിരക്ക് കുറയ്ക്കുവാൻ സാധിച്ചെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം കേരളത്തിൽ അപകടം വളരെ കൂടുതലായിരുന്നു. കഴിഞ്ഞ വർഷം കേരളത്തിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 344 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 50% കുറയ്ക്കുവാൻ സാധിച്ചുവെങ്കിൽ അത് സർക്കാരിന്റെ വലിയ നേട്ടം തന്നെയാണെന്നാണ് വിലയിരുത്തൽ. നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ AI ക്യാമറകൾ സഹായിച്ചിട്ടുണ്ട്. സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുള്ള ദേശീയ സംസ്ഥാന പാതകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കുവാൻ കേരള സർക്കാർ തീരുമാനിച്ചത് റോഡ് അപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ പുതിയ സംവിധാനം യഥാർത്ഥത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.